നമസ്കാരം. സമകാല ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമാകാൻ ഒരുങ്ങുകയാണ് ജൂൺ 12. ബീഹാറിലെ പട്നയിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർക്കുന്ന വിശാല പ്രതിപക്ഷ ഐക്യത്തിൻ്റെ ആദ്യ യോഗം ജൂൺ 12 ചേരാനിരിക്കുന്നത്. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ്റിനെതിരായി 2024 നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ വിശാല പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് 20 പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം ആദ്യമായി ചേരാനിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന സവിശേഷമായ ഒരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് എതിരായി എപ്പോഴൊക്കെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടോ, ആ പ്രതിപക്ഷ ഐക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ടോ, അപ്പോഴൊക്കെ കേന്ദ്രം ഭരിക്കുന്ന കക്ഷി പരാജയപ്പെടുകയും വിശാല ഐക്യം വിജയിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമാണ് നമുക്കുള്ളത്. അത് 1977 ജനതാ പരിവാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും 1989 രാജീവ് ഗാന്ധിക്കെതിരായി മൂന്നാം മുന്നണി രൂപീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പാണെങ്കിലുമൊക്കെ അത്തരത്തിലുള്ള ഒരു അനുഭവം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും. ഏതാണ്ട് അതിന് സമാനമായ ഒരു ഐക്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. രാജീവ് ഗാന്ധിയെ പാർലമെൻറ്റ് അംഗത്വത്തിൽ നിന്ന് അന്യായമായി അയോഗ്യനാക്കിയ സൂറത്ത് കോടതിയുടെ വിധിക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് ഉൾക്കാമ്പ് വരുന്ന അനുഭവം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങുന്നത്. ആ കോടതി വിധി 24 മണിക്കൂറിനകം നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറെടുത്തതോടുകൂടി രാഹുൽ ഗാന്ധിക്കെതിരായി വന്ന സൂറത്ത് കോടതിയുടെ വിധി മണിക്കൂറുകൾക്കകം തന്നെ നടപ്പാക്കാൻ ഉത്സാഹം കാണിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ദുഷ്ടലാക്കിനെതിരായാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ ഐക്യനിര ആദ്യമായി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടു, ഏറ്റവും ശക്തമായി പ്രതിപക്ഷ ഐക്യം ദർശിക്കാൻ കഴിഞ്ഞത് പാർലമെൻറ്റ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടന വേളയിലാണ്. അപ്പോഴും ഏതാണ്ട് 20 കക്ഷികൾ പാർലമെൻറ്റ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷ ഐക്യം എന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യമല്ല. സംസ്ഥാനങ്ങളിൽ പരസ്പരം പോരടിക്കുന്ന കക്ഷികൾ എങ്ങനെയാണ് BJPക്കെതിരായി ഒരു വലിയ വിശാലമായ സഖ്യം രൂപപ്പെടുത്തുക എന്നത് ഇപ്പോഴും രാഷ്ട്രീയ വേദികളിൽ കൗതുകമുണർത്തുന്ന ഒരു ചോദ്യമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് P ചിദംബരം അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയിൽ 400-450 സീറ്റുകളിൽ പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കുമെന്നും പ്രതിപക്ഷത്തിൻ്റെ ഏക സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുമെന്നുമൊക്കെ ഉള്ള ശുഭപ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്കറിയാം, ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ മുഴുവൻ ED ഉപയോഗിച്ചും അതുപോലുള്ള കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചും വേട്ടയാടിക്കൊണ്ട് ഫെഡറൽ സംവിധാനങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അതീശത്വത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കിടയിലുണ്ട്. എന്നാൽ പരസ്പരമുള്ള ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും BJP സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാറുള്ളത്. നമുക്കറിയാം, 2014 തെരഞ്ഞെടുപ്പിൽ കേവലം 31% വോട്ട് മാത്രമാണ് അന്ന് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 69% വോട്ട് പുറത്തു നിൽക്കുകയാണ്. വീണ്ടും 5 കഴിഞ്ഞ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു വിന്നബിൾ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ കഴിയാതെ പോയ പ്രതിപക്ഷത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായ UPA മുന്നണിക്ക് പോലും ആ തെരഞ്ഞെടുപ്പിനെ ഫലപ്രദമായി അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ 36% NDA വോട്ട് ഷെയർ വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും ഏതാണ്ട് 64% വോട്ട് പുറത്തു നിൽക്കുകയാണ്. ഈ 64% വോട്ടിനെ എപ്രകാരം ഒരു കൊട്ടയിലാക്കാം എന്നതാണ് വിശാല പ്രതിപക്ഷ ഐക്യം ഇപ്പോൾ കാര്യമായി പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സാധ്യമായാൽ ആ 64% വോട്ടിൽ ഏതാണ്ട് 50% വോട്ടെങ്കിലും ഒരൊറ്റ സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്ന് ഉറപ്പാക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നമാണ് ഇന്ന് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഏതാനും ആഴ്ചകളായി നടന്നു വരുന്നത്. കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽ ഈ നീക്കത്തിന് നൽകിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും പുറത്തു വന്നു. എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് വിശാല പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കാൻ
എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് കോൺഗ്രസ് എന്ന അർത്ഥത്തിലുള്ള സൂചനകളാണ് അതിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമുള്ള മമതാ ബാനർജി, അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നിതീഷ് കുമാർ നടത്തുന്ന നീക്കത്തിന് ഗ്രീൻ സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ, അത് ഭാരത രാഷ്ട്ര സമിതിയാണെങ്കിലും ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR കോൺഗ്രസ് ആണെങ്കിലും ഈ സഖ്യത്തോട് അത്രമാത്രം അടുപ്പം ഇപ്പോഴും കാണിച്ചിട്ടില്ല. എന്നാൽ സമീപ ദിവസങ്ങളിൽ നടക്കുന്ന നീക്കങ്ങൾ അവരെ കൂടി ഈ സഖ്യത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഉണർത്തുന്നത്. അങ്ങനെയൊരു വിശാല പ്രതിപക്ഷ ഐക്യം സാധ്യമാക്കാൻ ഈ June 12 ചേരുന്ന യോഗത്തിന് സാധ്യമായാൽ തീർച്ചയായും 2024 തെരഞ്ഞെടുപ്പ് ഒരു വലിയ രാഷ്ട്രീയ വിജയമാക്കി മാറ്റാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.